മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ വീഴുമെന്ന് ഉറപ്പാകുന്നു. ഇനിയും എം എൽ എമാർ രാജിവെക്കുമെന്നാണ് സൂചന. ബാംഗ്ലൂരുവിലെ റിസോർട്ടിലുള്ള എം എൽ എമാരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഇവർ കൂറുമാറുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഇതോടെ കമൽനാഥ് സർക്കാർ വീഴുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം മാർച്ച് 26 മാറ്റിയെങ്കിലും മധ്യപ്രദേശിൽ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. എത്രയും പെട്ടെന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും നോട്ടീസ് അയച്ചിരുന്നു. മധ്യപ്രദേശിൽ വിമത എം എൽ എമാർ സൃഷ്ടിച്ച പ്രതിസന്ധി തീരണമെങ്കിൽ സംസ്ഥാനത്ത് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ വാദം. മുഖ്യമന്ത്രി കമൽനാഥ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കവെയാണ് കോൺഗ്രസ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചത്. വിമതരുടെ വാർത്താ സമ്മേളനത്തിൽ കമൽനാഥ് ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ടാണ് കമൽനാഥ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും വിമതരെ നേരിട്ട് എത്തിക്കുകയാണ് കമൽനാഥിന്റെ തന്ത്രം. എന്നാൽ ഇവർ സുപ്രീം കോടതിയിലെത്തും. പക്ഷേ മധ്യപ്രദേശിൽ ഇവർ തിരിച്ചെത്താൻ ഇനിയും വൈകുമെന്നാണ് സൂചന. കമൽനാഥിൽ നിന്ന് ഏതു തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും നേരിടാൻ തയ്യാറാണെന്ന് വിമതരുടെ ഇപ്പോഴത്തെ പ്രതികരണം. കോൺഗ്രസിനൊപ്പം 20 MLA കൂടി രാജിവെക്കുമെന്ന് ഇവർ വെളിപ്പെടുത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇവർ വിശ്വാസ വോട്ടിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് സൂചന. അതേസമയം ബി ജെ പി സർക്കാരിനെ വീഴ്ത്താനുള്ള എല്ലാ വഴികളും വിമതരുടെ വെളിപ്പെടുത്തലോടെ സജീവമാക്കിയിരിക്കുകയാണ്. ഇവരെ സുപ്രീം കോടതിയിൽ എത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. ഗവർണർ ലാൽജി ടണ്ടനെ ബി ജെ പി വീണ്ടും കണ്ടു. കമൽനാഥ് സർക്കാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഗവർണർ വിച്ഛേദിക്കണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ ആവശ്യപ്പെട്ടു. വിശ്വാസ വോട്ടെടുപ്പ് നടത്താത്ത സാഹചര്യത്തിൽ എല്ലാ കൂടിക്കാഴ്ചകളും റദ്ദാക്കണമെന്നും ചൌഹാൻ ആവശ്യപ്പെട്ടു. സർക്കാർ ന്യൂനപക്ഷമാണെന്നും ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു. അതോടെ കോൺഗ്രസിന് ഭരണം നിലനിർത്താനാവില്ലെന്ന സൂചനകളാണ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.